ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ക്യാരറ്റ് അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം വെളുത്തുള്ളി, ഒരു മീഡിയം ടൈപ്പ് ക്യാരറ്റ്, 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, 1 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് വേപ്പില, 1 ടീസ്പൂൺ ഉലുവ, 1 ചെറിയ പീസ് കായം, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്യാരറ്റ് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. എൻ്റെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ചട്ടിയെടുത്ത് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കായം ഒന്ന് ചൂടാക്കി പൊരിച്ചെടുക്കണം. അച്ചാറിൽ കായം പൊടിച്ച് ചേർക്കണം. അതിന് എളുപ്പത്തിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കായം ഒന്ന് പൊരിച്ചെടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഉലുവയും ഒന്ന് ചൂടാക്കി എടുക്കണം. ഉലുവയും കായവും പൊടിയായിട്ട് ഉപയോഗിക്കുന്നവരെ പൊടിയായിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാൻ എനിക്ക് കട്ടക്കായമാണ് കൂടുതൽ വിശ്വാസം, അതുകൊണ്ട് ഞാൻ കട്ടക്കായമാണ് യൂസ് ചെയ്യാറ്. സാമ്പാറിലേക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാമ്പാറിൽ കായ കഷ്ണം ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉലുവയും കായവും ഞാൻ ഒന്ന് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇന്ന് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേപ്പില, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒരുമിച്ച് ചേർത്ത് വാട്ടാം കേട്ടോ. അതൊന്നും മുരിയണം. നന്നായിട്ട് മുരിഞ്ഞ് ഇഞ്ചിയിലെയും പച്ചമുളകിലെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഫ്രൈ പോലെ ഇതാവണം, മുരിഞ്ഞ് വരണം. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയിലും പച്ചമുളകിലൊക്കെ വെള്ളം വരുന്ന അച്ചാർ കേടാവാൻ സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ. നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നും കൂടി ആവാനുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി അച്ചാർ സെപ്പറേറ്റും ക്യാരറ്റ് അച്ചാർ സെപ്പറേറ്റും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും കൂടിയുള്ള അച്ചാർ അധികം കഴിച്ചിട്ടില്ല. വെളുത്തുള്ളി അധികം മൊരിയണ്ട കേട്ടോ. അപ്പോൾ അത് ഒന്ന് വാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ അച്ചാർ ഞാനൊരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ ചെയ്ത് തന്ന് ഞാൻ കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ വീട്ടിൽ വന്ന് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ പോലും ഈ അച്ചാർ വളരെ ടേസ്റ്റോടുകൂടി കഴിക്കും, അത്ര ടേസ്റ്റാണ്. ക്യാരറ്റ് വാടണ്ട കേട്ടോ. ക്യാരറ്റ് പതുക്കെ ഒന്ന് ചൂടായാൽ മതി. തീ വളരെ കുറച്ചാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അതുകൊണ്ട് ക്യാരറ്റ് അതുകൊണ്ടാണ് ഇത്രയും ടൈം പോലെ നിങ്ങൾക്ക് തോന്നേണ്ടത്. ക്യാരറ്റ് വാടരുത്, തീ കൂട്ടി കൊടുത്ത് ക്യാരറ്റ് വാടിയാൽ അച്ചാർ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ക്യാരറ്റ് ഒട്ടും വാടരുത്. ഞാൻ വളരെ ചെറുതായിട്ടാണ് ക്യാരറ്റ് നുറുക്കിയെടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് കടിക്കണം. അച്ചാർ കൂട്ടുമ്പോൾ ക്യാരറ്റിൻ്റെ പീസ് ഒന്ന് കടിക്കണം. ആ പരുവത്തിലായിരിക്കണം ക്യാരറ്റിൻ്റെ ചൂടാവണത്. വാടരുത്. വളരെ തീ കുറച്ചിട്ടേക്കണത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സമയം എടുക്കുന്നതായിട്ട് തോന്നണത്. തീ കൂട്ടി കൊടുത്ത് പെട്ടെന്ന് ക്യാരറ്റ് വാടിപ്പോവും. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വരെയും വേണം. നല്ല ടേസ്റ്റുള്ള അച്ചാറാ ഇത്. കുറച്ച് ദിവസം 2 ദിവസം ഇരുന്നിട്ട് കൂട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരണത്. ക്യാരറ്റ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് പോണോ കേട്ടോ. മുളക് പൊടി പതുക്കെ ചെറുതീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം.
ഉപ്പ് ഇത്തിരി കുറവുപോലെ തോന്നിട്ട് ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയായ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇത്രയും കാര്യമുള്ളൂ, പെട്ടെന്ന് ചെയ്യാവുന്നൊരു അച്ചാർ കൂടിയാണ്. ഇനി അത് തീ ഓഫ് ചെയ്ത് ചൂട് പതുക്കെ ഒന്ന് ആറിയതിന് ശേഷം വേണം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ. വിനാഗിരി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും, വിനാഗിരി ചേർക്കാതെ തന്നെ ഒരു മാസത്തോളം ഈ അച്ചാർ ഇരുന്നോളും. ഇത് പുളി വേണം, പുളിപ്പ് വേണമെന്ന് ഇഷ്ടമാണ്, ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ ഇതൊരു മാസത്തോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ വെച്ച് നമുക്ക് കൂട്ടാവുന്നൊരു അച്ചാറാണ്. ഇത്രയും മതി. ഓക്കെ, നമ്മുടെ അച്ചാർ റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ.